ഫ്രണ്ട്സ്, വെൽക്കം ടു സിനിമ മോഡ്. അടുത്ത കിടിലൻ റിയാക്ഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് ഒരു പാട്ടുമായിട്ടാണ്. ദിലീപ് നായകനാകുന്ന വോയിസ് ഓഫ് സത്യനാഥൻ എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു പാട്ട് വന്നിട്ടുണ്ട്, ഓ പരദേശി എന്ന് പറഞ്ഞിട്ട്. ദിലീപ് റാഫി കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന സിനിമയാണ് വോയിസ് ഓഫ് സത്യനാഥൻ. അതൊരു ഹിറ്റ് കോംബോ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഏതാ പാണ്ടിപ്പട, ടു കൺട്രീസ്, ആ സിനിമയൊക്കെ ഒരുക്കിയത് ആ ഒരു ടീമിൽ നിന്നാണ് ആ സിനിമയൊക്കെ വന്നത്. അവര് അതൊക്കെ കിടിലൻ സിനിമയായിരുന്നു. ആ ഒരു അവരുടെ കൂട്ടുകെട്ടിൽ വരുന്ന സിനിമയായതുകൊണ്ട് തന്നെ വോയിസ് ഓഫ് സത്യനാഥനെ നമുക്ക് ഭയങ്കര എക്സ്പെക്ടേഷൻ ഉണ്ട്. ഓൾറെഡി നമ്മൾ ട്രെയിലറൊക്കെ അതിൻ്റെ വന്നിട്ടുണ്ട്, അത് നമ്മൾ റിയാക്ട് ചെയ്തിട്ടുമുണ്ട്. പിന്നെ അടുത്ത മാസമാണ് സിനിമ റിലീസിന് വരുന്നത്, ജൂലൈ 14. അപ്പൊ പിന്നെ ഇപ്പോൾ ഇപ്പോൾ വന്ന ലിറിക്കൽ വീഡിയോ സോങ് അത് നമുക്കിപ്പോൾ കാണാം കേട്ടോ. ഏഴുവർണ്ണായം തൂകും നേരത്തോ പല നൂറു കാതമകളെ പുതുജീവൻ നേടും ദൂരത്തോ പൂവാകെ മിന്നിച്ചേലാടി നിന്നിടും ആരാമത്തിനോരത്തോ സ്വപ്നം തേടി പോകുന്നു. ഓ പരദേശി ഭൂലണ ജാണാറെ, ഇഷ്ക് കദരിയ ഡൂബണ ജാണാറെ, സാരെ സമാനെ സേ ഹോ ജുദാ ജോ അഫസാനെ ഐസേ ഹീ രോജ് സുനാണാറെ. ഓ പരദേശി ഭൂലണ ജാണാറെ, ഇഷ്ക് കദരിയ ഡൂബണ ജാണാറെ, സാരെ സമാനെ സേ ഹോ ജുദാ ജോ. നല്ലൊരു മെലോഡിയസ് ആയിട്ടുള്ള ഒരു പാട്ടല്ലേ. നമ്മൾ ഇങ്ങനൊരു പാട്ട് ആര് പ്രതീക്ഷിച്ചില്ല വരുന്നത്. ഞാൻ വിചാരിച്ചു വേറെ നമുക്കൊരു കോമഡിയൊക്കെ രീതിയിലുള്ള ഒരു പാട്ടായിരിക്കും എന്ന്. ഇതൊരു റൊമാൻറ്റിക് ഒരു മെലഡിയൊക്കെ പോലത്തെ, റൊമാൻറ്റിക് അല്ല പക്ഷെ ഒരു മെലഡിയൊക്കെ പോലത്തെ ഒരു പാട്ട്. അവരെന്താണ് ഭാര്യയും ഭർത്താവാന്നാ മനസ്സിലാവുന്നത്. അപ്പൊ പിന്നെ അവരെവിടെ പോവാണ്, ഏതോ ഹിന്ദി നാടാണ്, മുംബൈ ആണ് എന്ന് തോന്നുന്നു. അപ്പൊ ഇതില് കഥ മുംബൈയിലൊക്കെ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്, കാരണം നമ്മള് ടീച്ചറിലൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ. അപ്പൊ പിന്നെ ഹിന്ദി നാട്ടിലൊക്കെ കുറച്ച് ഭാഗങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഹിന്ദി വരികളും പാട്ടിൽ വന്നിട്ടുണ്ട്. നല്ലൊരു പാട്ട്, നല്ല നമുക്ക് കേട്ടിരിക്കാൻ നമുക്ക് നല്ലൊരു ഫീല് തരുന്നൊരു പാട്ട് തന്നെയാണ്.
കാരണം ആ രണ്ട് സൗണ്ട് ആണ് വരുന്നത്, അതാണ് തോന്നുന്നു എൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. അങ്കിത് മേനോനാണ് ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ. പിന്നെ ഇത് സൂരജ് സന്തോഷും അങ്കിത് മേനോനും ചേർന്നാണ് പാട്ട് പാടിയിരിക്കുന്നത്. അവർ രണ്ടുപേരുടെ ആ സൗണ്ട് ഇങ്ങനെ അവർ വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സൗണ്ടാണല്ലോ രണ്ടും, അതിങ്ങനെ യോജിച്ച് വരുന്നതാണെന്ന് തോന്നുന്നു. ആ പാട്ടിൻ്റെ ഒരു ഒരു കേൾക്കാൻ നമുക്ക് നല്ല ഒരു രസം തോന്നുന്നത്, കാരണം ആ ഒരു ഒരു മെലോഡിയസ് സൗണ്ടിൽ നിന്ന് ആ ഒരു ഹിന്ദിൻ്റെ ആ വരികൾ വരുമ്പോഴുള്ള ആ ഒരു സൗണ്ടിലേക്കുള്ള ഒരു ചേഞ്ച്, അതാണെന്ന് തോന്നുന്നു ഭയങ്കരമായിട്ട് നമുക്ക് രസമായിട്ട് കേട്ടിരിക്കാൻ തോന്നുന്നത്. നല്ല വരികളാണ് വരികൾ. വിനായക് ശശികുമാറാണ് ഇതിൻ്റെ ലിറിക്സ് എഴുതിയേക്കുന്നത്, പാട്ട് എഴുതിയേക്കുന്നത് അവരാണ്. പിന്നെ നല്ലൊരു പാട്ട്, നമുക്ക് കേട്ടിരിക്കാനും നമുക്ക് എൻജോയ് ചെയ്യാനും ഭയങ്കര ഒരു ഫീല് തരുന്ന ഒരു പാട്ട് തന്നെയാണ്. ഇവർ രണ്ടുപേരും ദിലീപ് വീണ നന്ദകുമാർ ആദ്യമായിട്ടാണ് അവർ രണ്ടുപേരും ഒന്നിച്ച് അഭിനയിക്കുന്നത്. അപ്പോൾ മികച്ചൊരു സിനിമ എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ഫാമിലി, ഈ അല്ലേ ഒരു കോമഡി ഒരു സീരിയസ്. നമുക്കറിയാം ഇതിൽ ജോജു ജോർജിൻ പ്രധാന ക്യാരക്ടർ ഉണ്ട്, നമ്മുടെ ട്രെയിലറിൻ്റെ റിയാക്ഷൻ ട്രെയിലറിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു സീരിയസ് ഒരു വേർഷൻ തന്നെയാണ് ജോജു ജോർജിൻ്റെ ക്യാരക്ടർ. അപ്പം ഇതുപോലെ ഒരു മെലഡിയസ് ഒരു ഫാമിലി അതൊക്കെ ചേർന്നിട്ടുള്ളത്, പിന്നെ അതിൻ്റെ കൂടെ കോമഡി ദിലീപ് അവർ പിഷാരടി അവരൊക്കെ ചേർന്നിട്ടില്ലേ, അതുപോലെ പിന്നെ സീരിയസ് ഭാഗം എല്ലാം ഉൾപ്പെട്ടിട്ടുള്ള ഒരു മികച്ച സിനിമ തന്നെയായിരിക്കും റാഫി ദിലീപ് കൂട്ടുകെട്ടിൽ വരുന്ന ഈ സിനിമ. നല്ലൊരു പാട്ടാണ് ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത്. ജൂൺ 14 സിനിമ റിലീസാവും, അതിനു മുന്നേ വേറെ എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റുകൾ വരുമായിരിക്കും. അപ്പോൾ പിന്നെ അതൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വീണ്ടും കാണാം. അപ്പോൾ പിന്നെ ഇന്നത്തെ ഈ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, എന്താണ് അഭിപ്രായം എന്നൊക്കെ അറിയിക്കണം, കമൻ്റായിട്ട് അറിയിക്കണം. പിന്നെ പെട്ടെന്ന് അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരുന്നതാണ്, എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.